നാൻസി ഹോപ്കിൻസ് എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ഒരൽപ്പം ചുവന്ന നിറമുള്ള ചുരുണ്ട തലമുടിയും നീലക്കണ്ണുകളും ഒരൽപ്പം തടിച്ച ശരീരവുമുള്ള ഏകദേശം 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. ഗ്രാമത്തിലെ ഒരു വലിയ ബംഗ്ലാവിൽ ഒറ്റയ്ക്കായിരുന്നു അവരുടെ താമസം. ആ സ്ത്രീ ഒരു ദുർമന്ത്രവാദിനിയാണെന്നായിരുന്നു അയൽക്കാരുടെയും നാട്ടുകാരുടെയും അഭിപ്രായം. അയൽക്കാരും നാട്ടുകാരും അങ്ങനെ വിശ്വസിക്കാൻ വിചിത്രമായ ചില കാരണങ്ങളുണ്ട്. വിരൽ ചലനങ്ങൾ കൊണ്ടും എന്തിന് വെറുമൊരു നോട്ടം കൊണ്ടുപോലും അവർക്ക് തീയുണ്ടാക്കാൻ കഴിയുമത്രേ. ഒരിക്കൽ ഒരു കൂട്ടം അക്രമികൾ അവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി. അയൽക്കാരും നാട്ടുകാരും നോക്കി നിൽക്കെ ആ സ്ത്രീ ഒറ്റയ്ക്കാണ് അക്രമികളെ നേരിട്ടത്. മാരകായുധങ്ങളുമായി അവർക്ക് നേരെ പാഞ്ഞെടുത്ത അക്രമികളുടെ ശരീരത്തിൽ തീക്ഷ്ണമായ ഒരു നോട്ടം കൊണ്ടവർ തീപിടിപ്പിച്ചു. കൈവിരലുകൾ ചലിപ്പിച്ച് തീഗോളമുണ്ടാക്കി അവർക്ക് നേരെ എറിഞ്ഞു. ശരീരമാസകലം പൊള്ളലേറ്റ അക്രമികൾ ഇഴഞ്ഞാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. പിന്നെ അവരാ വഴി വന്നിട്ടില്ല. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യാതൊരു ഉപകരണങ്ങളുമില്ലാതെ തീയുണ്ടാക്കാനും അതിനെ നിയന്ത്രിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അസാധ്യമായ ഇക്കാര്യം അവർക്കെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഉത്തരം എന്താണ്? തീ സൃഷ്ടിക്കാനും അതിനെ നിയന്ത്രിക്കാനും തനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് പൈറോകൈനസിസ് എന്ന് വിളിക്കുക. പൈറോകൈനസിസ് എന്ന കഴിവുള്ള ഒരു വ്യക്തിക്ക് യാതൊരു ഉപകരണങ്ങളുമില്ലാതെ തീയുണ്ടാക്കാൻ കഴിയും. തീ എന്ന് അർത്ഥം വരുന്ന പയർ, മൂവ്മെൻറ്റ് അഥവാ ചലനമെന്നർത്ഥം വരുന്ന കൈനസിസ് എന്നീ ഗ്രീക്ക് വാക്കുകൾ ചേർന്നുണ്ടായ വാക്കാണ് പൈറോകൈനസിസ്. സ്റ്റീഫൻ കിങ് എന്ന എഴുത്തുകാരൻ്റെ 1980 പുറത്തിറങ്ങിയ ഫയർ സ്റ്റാർട്ടർ എന്ന നോവലിലാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. സ്റ്റീഫൻ കിങ്ങിൻ്റെ ഈ നോവലിനെ ആസ്പദമാക്കി 1984 പുറത്തിറങ്ങിയ സിനിമയാണ് ഫയർ സ്റ്റാർട്ടർ. പൈറോകൈനസിസ് എന്ന ഈ കഴിവുള്ളവർക്ക് സ്വന്തം മനസ്സുകൊണ്ട് തീയെ നിയന്ത്രിക്കാൻ കഴിയുമത്രേ. നോവലുകളിലും കഥകളിലും സിനിമകളിലും ഇത്തരത്തിൽ അമാനുഷിക കഴിവുള്ള കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നും സാധ്യമല്ല.